പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ന് അമേരിക്കയിൽ ഒരു വധശിക്ഷ നടപ്പിലാക്കി പ്രതിയെ വിഷം കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത് എന്തായിരുന്നു പ്രതിയുടെ കുറ്റം കുറ്റം ചെയ്യാനുള്ള പ്രേരണ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം പ്രതിയുടെ പേര് ഡാനിയൽ ലൂയിസ് ലീ എന്നാണ് ഇയാളുടെ പേര് ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ ആളാണ് ഡാനിയൽ ലൂയിസ് സി ഇയാളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ കുറ്റത്തിന് ആധാരമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയമുണ്ട് അല്ല എങ്കിൽ വികൃതമായിട്ടുള്ള വികലമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉണ്ട് എന്തായിരുന്നു അത് എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് ഡാനിയൽ ലൂയിസ് ലീയിലേക്ക് വരുന്നതിന് മുൻപ് അയാൾ ഉൾപ്പെട്ട ഒരു ഗൂഢസംഘത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആര്യൻ പീപ്പിൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംഘടന അതീവ രഹസ്യമായും അതീവ ഗൂഢമായും പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെള്ളക്കാർ മാത്രം മതി ഈ ലോകത്ത് അമേരിക്കയിലടക്കം വെള്ളക്കാർ മാത്രം മതിയാകും ബാക്കി എല്ലാ പൗരന്മാരും രണ്ടാം നിര പൗരന്മാരാണ് ബുദ്ധിപരമായിട്ടും അതേപോലെ തന്നെ മനുഷ്യ അവകാശങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ള പൗരന്മാരാണ് ബാക്കി എല്ലാ പൗരന്മാരും വെള്ളക്കാർ മാത്രമാണ് യഥാർത്ഥ ആര്യൻ അവരുടെ രക്തമാണ് യഥാർത്ഥ രക്തം ബാക്കിയുള്ളവരൊക്കെ തന്നെ മോശം ജനുസിൽ പെടുന്ന ആൾക്കാരാണ് എന്നായിരുന്നു ആര്യൻ പീപ്പിൾ റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഈ പാർട്ടി സ്ഥാപിച്ചത് ചെവി കോഹി എന്ന് പറയുന്ന ഒരാളാണ് ഒരു മുൻ സൈനികൻ്റെ മകനാണ് ചെവി കോഹി വിയറ്റ്നാം യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് ചെവി കോഹിക്ക് ഒരു വലിയ തരത്തിലെ ഒരു തോന്നലുണ്ടായി കാരണം താൻ വെള്ളക്കാരനാണ് തൻ്റെ രക്തമാണ് യഥാർത്ഥ രക്തം ബാക്കിയുള്ളവരുടെ കറുത്തവർഗക്കാരുടെ അടക്കം മോശം രക്തമാണ് അവർ മോശം വംശത്തിൽ പിറന്നവരാണ് ആ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ട് വെള്ളക്കാരുടെ മാത്രമായി ഒരു ലോകം സൃഷ്ടിക്കുക ഇതായിരുന്നു ചെവി കോഹിയുടെ സിദ്ധാന്തം ഈ സിദ്ധാന്തത്തിലേക്ക് നിരവധി വെള്ളക്കാരായിട്ടുള്ള യുവാക്കൾ ആകൃഷ്ടരായി കറുത്ത വർഗ്ഗക്കാരെ അന്യ രാജ്യക്കാരെ മുഴുവൻ അവർ ശത്രുക്കളായി കാണുകയും അവരെ കൊന്നൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരത്തി നടന്നു ചെവി കോഹിയാണ് ആശയം ഈ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ആകൃഷ്ടനായ ആളാണ് ഡാനിയൽ ലൂയിസ് ലീ എന്ന് പറയുന്ന ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുള്ള ആൾ അദ്ദേഹം ഈ ചെവി കോഹിയുടെ ആശയത്തിൽ ആകൃഷ്ടനായിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തു തോക്ക് കച്ചവടക്കാരനായിട്ടുള്ള വില്യം മുള്ളർ ഭാര്യ നാൻസി മകൾ സാറ ഈ മൂന്ന് പേരെയാണ് അത്യാവേശത്തിൽ വെള്ളക്കാരുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അമിത ലൂയിസ് ലീ കൊലപ്പെടുത്തിയത് അങ്ങനെ ഡാനിയൽ ലൂയിസി ഒരു കുടുംബത്തെ മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കി പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് ഉടൻ തന്നെ ഇടപെടുകയും അയാളെ പിടികൂടുകയും ചെയ്തു ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഇത്തരമൊരു രഹസ്യ സംഘടനയിലെ അംഗമാണ് ഞങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ചെവി കോഹിയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പിലാക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഈ കൊലയിൽ കുറ്റബോധമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ഇല്ല എന്നാണ് ഡാനിയൽ ലൂയിസി അന്വേഷണ സംഘത്തോട് പറഞ്ഞത് തുടർന്ന് അയാളെ ജയിലിലാക്കി ചെ ചെവി കോഹിയെയും അന്വേഷണ സംഘം പിടികൂടി പക്ഷേ ചെവി കോഹിയെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ കൊല നേരിട്ട് നടപ്പിലാക്കിയ ഡാനിയസ് ലൂയിസ് ലിയെ കൊലപ്പെടുത്തി ഇന്ന് സുപ്രീം കോടതിയിലെ ഒൻപതംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് ഇതിലെ നാലു പേരും വധശിക്ഷയെ എതിർത്തു വധശിക്ഷ എന്ന് പറയുന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്ന നിലപാടാണ് നാലു പേർ ചേർന്ന് എടുത്ത ജഡ്ജിമാർ നാലു പേരുടെ തീരുമാനം എന്നാൽ അഞ്ച് ജഡ്ജിമാരാകട്ടെ ഇതിനോട് വിയോജിക്കുകയും ചെയ്തു കാരണം ഇത്തരം ആശയങ്ങൾ ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് അത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുകയും അതിൻ്റെ പരിണത ഫലമെന്ന നിലയിൽ നിരപരാധികൾ കൊല്ലപ്പെടാൻ ഇടയാകുകയും ചെയ്യുന്ന സാഹചര്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അഞ്ചംഗ ജഡ്ജിമാർ നിലപാടെടുത്തു അതിനെ തുടർന്നാണ് ഡാനിയൽ ലൂയിസിയുടെ വധശിക്ഷ ഇന്ന് ഫെഡറൽ നിയമപ്രകാരം നടപ്പിലാക്കിയത് ഇത്തരം ചിന്തകൾ ലോകത്ത് മുഴുവനുണ്ട് ഇന്ത്യയിലുണ്ട് അതേപോലെ തന്നെ വിവിധ ലോക രാജ്യങ്ങൾ അതായത് നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്നത് എന്തിനാണോ അതുതന്നെയാണ് ഇവിടെ ആര്യൻ പീപ്പിൾ റിപ്പബ്ലിക് എന്ന സംഘടനയും അതിൻ്റെ നേതാവായിട്ടുള്ള അതിൻ്റെ സൈദ്ധാന്തികനായിട്ടുള്ള ചെവി കോഹിയും മുന്നോട്ട് വച്ചത് ഇത്തരം ആശയങ്ങൾ തന്നെയാണ് പല പേരുകളിൽ പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ രക്തമാണ് ഞങ്ങളുടെ ചിന്തയാണ് ശരി ബാക്കിയെല്ലാവരും കൊല്ലപ്പെടേണ്ടവരും രണ്ടാം നിര പൗരന്മാരുമാണ് എന്നുള്ള ചിന്ത ലോകമാകെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് അത് എവിടെയും കാണാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന നിലയിലാണ് ഈ ഒരാളുടെ ഈ വധശിക്ഷയെ നമുക്ക് കാണേണ്ടത് തുടക്കത്തിലെ ാൻ അമേരിക്കയ്ക്ക് ഈ ഭീകര സംഘടന കഴിഞ്ഞു അമേരിക്ക തുടക്കത്തിൽ തന്നെ ആര്യൻ പീപ്പിൾസ് റിപ്പബ്ലിക്കിനെ തുടച്ചു നീക്കി പക്ഷേ അത് മുന്നോട്ട് വച്ചിരിക്കുന്ന കാലാകാലങ്ങളിലായിട്ടുള്ള ആശയം ഇപ്പോഴുമുണ്ട് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു പോലീസുകാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ മുട്ടുകൊണ്ട് ഞെരുക്കി കൊലപ്പെടുത്തുന്ന ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട് ആ ആശയമാണ് ആ ഒരു കൊലയ്ക്ക് കാരണം അത്തരം ആശയങ്ങൾ ലോകമെമ്പാടുമുണ്ട് വ്യക്തികളെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ആശയം ഇല്ലാതാകുന്നില്ല ഇത്തരം തീവ്രവാദ ആശയങ്ങൾ ഇപ്പോഴും എല്ലാ രാജ്യങ്ങളിലും എല്ലാ മനസ്സുകളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിനെ നമുക്ക് ഫാസിസം എന്ന് ചുരുക്കപ്പേരിൽ ഒറ്റ വാക്കിൽ വിളിക്കാം